കണ്ണൂരിലെ ആർഎസ്എസ് പ്രവർത്തകൻ മനോജിന്റെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ നേതൃത്വം കൊലപാതകം ദൗർഭാഗ്യകരമെന്നും സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ബിജെപി ആർഎസ്എസ് ഹർത്താലിൽ പരക്കെ ആക്രമണം കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിൽ ബോംബേറുണ്ടായി വാഹനങ്ങൾക്ക് നേരെയും കടകൾക്ക് നേരെയും വ്യാപക കല്ലേറുമുണ്ടായി കണ്ണൂരിലെ ആർഎസ്എസ് പ്രവർത്തകൻ മനോജിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക ആക്രമണം കണ്ണൂരിലെ സിപിഐഎം ഓഫീസുകൾക്ക് നേരെയും കടകൾക്ക് നേരെയും ബോംബേറുണ്ടായി വിലാപയാത്രയുടെ മറവിലായിരുന്നു ആക്രമണങ്ങൾ ആർഎസ്എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കെവി സുധീഷിന്റെ പിതാവ് കെവി നാണുവിന്റെ നേരെ ഒരു സംഘം ബോംബെറിഞ്ഞു പൂനെയിൽ സിപിഐഎം ഓഫീസ് ആർഎസ്എസ് സംഘം ആക്രമിച്ചു മനോജിന്റെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു നിഷ്പക്ഷവും സത്യസന്ധവുമായ ഒരു അന്വേഷണമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നവരുൾപ്പെട്ട അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ ആവശ്യപ്പെട്ടു അക്രമികളോട് കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരാളെ അന്വേഷണ സംഘത്തിൻ്റെ തലവനാക്കുന്നത് വഴി ഈ അന്വേഷണത്തെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കാനുള്ള ഒരു മൗനാനുവാദമാണോ സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അന്വേഷണ സംഘത്തെ അടിയന്തരമായിട്ട് മാറ്റണം കണ്ണൂരിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് മൂന്നുപെരിയ ആടൂർപാലം എന്നിവിടങ്ങളിലും ബോംബേറുണ്ടായി റെപ്കോ ജീവനക്കാരൻ അനിലിന് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് പീപ്പിൾ എക്സ്ക്ലൂസീവ് ടൈറ്റാനിയം അഴിമതിയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്കും പങ്ക് ഗ്രിൻഡെക്സ് രാജീവന് അനുകൂല തീരുമാനം കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചു പ്രതിഫലമായി 4 കോടി രൂപ കൈപ്പറ്റി രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു ടൈറ്റാനിയം അഴിമതിയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ടെന്ന നിർണായക മൊഴിയാണ് പീപ്പിൾ പുറത്തുവിട്ടത് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും അടുത്ത കൂട്ടാളിയുമായിരുന്ന കെ എ റൌഫാണ് വിജിലൻസ് സംഘത്തിന് മൊഴി നൽകിയത് ടൈറ്റാനിയം മലിനീകരണ നിവാരണ പദ്ധതി കരാർ മെക്കോൺ കമ്പനിക്ക് നൽകിയതിനു പിന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്നാണ് റൌഫിന്റെ മൊഴി ഇടനിലക്കാരൻ ഗ്രിൻഡെക്സ് രാജീവനുമായി കുഞ്ഞാലിക്കുട്ടി തന്റെ സാന്നിധ്യത്തിൽ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പദ്ധതി മെക്കോൺ നൽകിയതിന്റെ പ്രതിഫലമായി 4 കോടി രൂപ ഗ്രിൻഡെക്സ് രാജീവൻ കുഞ്ഞാലിക്കുട്ടിക്ക് നൽകി ദുബായിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ മരുമകൻ സുൽഫിക്കറാണ് 4 കോടി രൂപ കൈപ്പറ്റിയതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞും 4 കോടി രൂപ കൈപ്പറ്റിയതായും റൌഫിന്റെ മൊഴിയിലുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുപ്രീംകോടതി മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കത്തയച്ചതിനു പിന്നിലും കുഞ്ഞാലിക്കുട്ടിയാണെന്നും റൌഫിന്റെ മൊഴിയിൽ പറയുന്നു ചവറ കെ എം എം എല്ലിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും പ്രൊജക്ട് മെക്കോണിന് ലഭിക്കാൻ കുഞ്ഞാലിക്കുട്ടി വഴിവിട്ട് സഹായം ചെയ്തതായും മൊഴിയിൽ പറയുന്നു ടൈറ്റാനിയം അഴിമതി സംസ്ഥാന സർക്കാരിനെ തന്നെ പിടിച്ചുലക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പങ്ക് സംബന്ധിച്ച റൌഫിന്റെ പുതിയ വെളിപ്പെടുത്തൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കും പി വി കുട്ടൻ കോഴിക്കോട് മലപ്പുറത്ത് സ്കൂളിൽ നിന്നും അകാരണമായി പിരിച്ചുവിട്ട അധ്യാപകൻ ആത്മഹത്യ ചെയ്തു മുന്നിയൂർ സ്കൂളിലെ അധ്യാപകൻ കെ കെ അനീഷാണ് ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ ലാബിൽ ഷൂസ് ഇട്ട് കയറിയതിന്റെ പേരിലായിരുന്നു അധ്യാപകനെ പിരിച്ചുവിട്ടത് മലപ്പുറം മൂന്നിയൂർ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന കെ കെ അനീഷിനെ കഴിഞ്ഞ മാർച്ചിലാണ് ജോലിയിൽ നിന്ന് മാനേജ്മെന്റ് പിരിച്ചുവിട്ടത് സ്കൂളിലെ ലാബിൽ ഷൂ ധരിച്ച് കയറിയതുമായി ബന്ധപ്പെട്ട് പിയൂണുമായുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു നടപടി മുസ്ലിം ലീഗ് നേതാവും മൂന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ സ്കൂൾ മാനേജർ രാഷ്ട്രീയ വിരോധം തീർത്തതാണ് പിരിച്ചുവിടലെന്ന് നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു അധ്യാപകനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ സമരം നടന്നു വരികയായിരുന്നു ഇതിനിടയിലാണ് അനീഷിനെ പാലക്കാട് മലമ്പുഴയിലെ ലോഡ്ജിൽ കൈഞ്ഞരമ്പ് മുറിച്ച് മരിച്ച നിലയിൽ കണ്ടത് നാദാപുരം എടച്ചേരി സ്വദേശിയാണ് മരിച്ച അനീഷ് 33 വയസ്സായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയും സംസ്ഥാന സർക്കാരും അനീഷിന്റെ മരണത്തിൽ കുറ്റക്കാരാണെന്ന് കെ എസ് ടി എ പ്രതികരിച്ചു വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് മൂന്നിയൂർ സ്കൂൾ നീതിനിഷേധത്തിൽ ഏറെ നാളായി മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു അനീഷ് എന്ന് സഹപ്രവർത്തകർ പറഞ്ഞു കെ ടി സ്വാലിഹ് മലപ്പുറം 15 വയസ്സുകാരിയെ അന്തർ സംസ്ഥാന ഏജന്റിൽ നിന്നും വിലക്ക് വാങ്ങി വീട്ടുജോലിയുടെ മറവിൽ 2.5 വർഷത്തോളം പീഡിപ്പിച്ച റാന്നി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പരാതിയിലാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളെ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ കേരളത്തിൽ സജീവമാണെന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പറഞ്ഞു പത്തനംതിട്ടയിലെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ അവസരോചിതമായ ഇടപെടലാണ് 15-കാരിക്ക് തുണയായത് 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ നിന്നുമാണ് പെൺകുട്ടിയെ വീട്ടുജോലിക്കായി മക്കപ്പുഴ സ്വദേശി ഏജന്റിൽ നിന്നും 10,000 രൂപ നൽകി വാങ്ങിയത് മാസം 2,000 രൂപ ശമ്പളം നൽകാമെന്ന ധാരണ പ്രകാരമായിരുന്നു ഏജന്റ് പെൺകുട്ടിയെ കൈമാറിയത് വീട്ടുജോലിയുടെ മറവിൽ 70-കാരനായ ഗൃഹനാഥൻ പെൺകുട്ടിയെ ലൈംഗികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് ചൈൽഡ് ലൈൻ അധികൃതർ പരാതിയിൽ പറയുന്നു ഇവിടെ റാന്നിയിലെ മക്കപ്പുഴയുള്ളൊരു വീട്ടിലാണ് ഈ കുട്ടിയെ കൊണ്ടുവന്നിരുന്നത് കുട്ടിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് ഇപ്പം പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് സെക്ഷൽ അബ്യൂസിനും കാരണമായിട്ടുണ്ട് എന്നറിഞ്ഞിരിക്കുന്നു
മാസം തോറുമുള്ള 2000 രൂപ ശമ്പളം പെൺകുട്ടിക്ക് നൽകാതെ ഏജന്റിന്റെ കൈവശമാണ് നൽകിയിരുന്നതെന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടിൽ ഒരു നിശ്ചിത തുക കൊടുക്കുകയും ശേഷം ഇവിടെ എത്തിക്കുകയും ഇവിടെ ഓരോ മാസം പൈസ വാങ്ങിച്ചിട്ട് ഈ ഏജന്റാണ് ഈ പൈസ വാങ്ങിക്കുന്നത്. ഏജന്റ് വഴിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതും ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. ബാലവേല നടക്കുന്നു എന്ന രഹസ്യ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് യാഥാർത്ഥ്യം പുറം ലോകം അറിയുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് കേരളത്തിൽ വിൽക്കുന്ന മാഫിയ സംഘങ്ങളുണ്ടെന്ന് ചൈൽഡ് ലൈൻ അധികൃതർ പറഞ്ഞു. കുട്ടികളെ അന്യസംസ്ഥാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരികയും കേരളത്തിൽ ഇവരെ വിലക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. ഇപ്പം കേരളത്തിലുടനീളം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ വിങ് ഉണ്ട് എന്നാണ് ചൈൽഡ് ലൈൻ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടറിഞ്ഞിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ റാന്നി സിഐ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ബ്ലാക്ക് മെയിലിംഗിലൂടെ പണം തട്ടുന്ന ക്വട്ടേഷൻ സംഘത്തിലെ 3 പേർ കോട്ടയത്ത് അറസ്റ്റിലായി. കോട്ടയം നഗരത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടിനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട കേസിലാണ് സംഘം പിടിയിലായത്. സംഘത്തലവന്മാരായ 2 പേർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സിനിമാ നിർമ്മാതാവ് അടക്കം നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസുകളിൽ പ്രതികളാണ് പിടിയിലായ ക്വട്ടേഷൻ സംഘമെന്നും പോലീസ് പറഞ്ഞു. കാസർകോട് ധർമ്മത്തടുക്ക് സ്വദേശി കൊച്ചി അഷ്റഫ് എന്ന മുഹമ്മദ് അഷ്റഫ്, എറണാകുളം ഫോർട്ട് കൊച്ചി സ്വദേശി ഗോഡ്സൺ, കാസർകോട് കുമ്പള സ്വദേശി കരാട്ടെ ഹസനാർ എന്ന ഹസനാർ എന്നിവരാണ് കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. നഗരത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ വാഹനം ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി 5 ലക്ഷം രൂപ ാണ് സംഘം ആവശ്യപ്പെട്ടത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാസർകോട്ടെ ലോഡ്ജിൽ നിന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ മോചിപ്പിച്ച് 3 പേരെ അറസ്റ്റ് ചെയ്തത്. DVSP വി അജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഘത്തലവന്മാരായ പൂക്കട്ട നാസർ, കിഷോർ മട്ടാഞ്ചേരി എന്നിവരെ ഇനിയും പിടികൂടാനുണ്ടെന്ന് DVSP വി അജിത്ത് പറഞ്ഞു. കാസർകോട് കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള നിസാർ എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിൽ, നിസാർ കിഷോർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘം, അവരുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞാൽ പ്രമുഖരായ ആൾക്കാരെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവരെ കെണിയിൽപ്പെടുത്തി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടുന്നൊരു രീതിയാണ്. അതിലേക്ക് വേണ്ടി അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി ഏതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് ബന്ധുക്കളോട് വിലപേശുക. കഴിഞ്ഞ ജനുവരിയിൽ കോട്ടയത്തുള്ളൊരു പ്രമുഖനായ ആളിനെ ഇതേ കണക്ക് അദ്ദേഹം താമസിക്കടുത്ത് ചെന്ന് ഇവർ അതേ കണക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് അദ്ദേഹത്തിനെ എന്ന് അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി മംഗലപുരത്ത് കൊണ്ടുപോയി രഹസ്യ സങ്കേതത്തിൽ താമസിച്ചിട്ട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് 5 ലക്ഷം രൂപ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് അവർ എടുത്തായിരുന്നു. അപ്പോൾ അതിനുശേഷം പല ഡേറ്റുകളിലായിട്ട് 1 ലക്ഷം രൂപ വെച്ച് മൊത്തം 11 ലക്ഷം രൂപ പുള്ളിയുടെ നിന്ന് കൈപ്പറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും പുള്ളിയെ കോട്ടയത്ത് വരികയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള അവിടെ വെച്ച് തടഞ്ഞ് പുള്ളിയെ അതിനകത്തു നിന്ന് വണ്ടിയിൽ കയറ്റി, പുള്ളി വന്ന വെർണ വണ്ടി ഉൾപ്പെടെ ആ വണ്ടിയിൽ കയറ്റി കാസർഗോഡിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന വഴി കൊച്ചി, കാസർഗോഡ്, മംഗലപുരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ പല ലോഡ്ജുകളിലായി താമസിക്കുകയും ഇതിനൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അദ്ദേഹത്തിനോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ബന്ധുക്കൾ വിവരം അറിയിച്ചതനുസരിച്ച് ഞങ്ങൾ അത് ട്രാക്ക് ചെയ്ത് തൃശ്ശൂര് വെച്ച് തന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കാറും അതിലുണ്ടായിരുന്ന 2 ഇതിനകത്ത് സംഘാംഗങ്ങളെയും നമ്മൾ പിടിക്കപ്പെടുകയുണ്ടായി. അവരെയും കൊണ്ട് കാസർഗോഡ് പോയി അതിനകത്തുള്ള പ്രധാനപ്പെട്ട 3 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് കിട്ടാനുള്ളത് ഈ നിസാറും കിഷോറും എന്ന് പറഞ്ഞ 2 പേരാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കെത്തിയ പൂക്കട്ട നാസർ ഇയാളുടെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി വലയിൽ വീഴ്ത്തുകയായിരുന്നു. സംഘം കഴിഞ്ഞ ദിവസം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ തട്ടിക്കൊണ്ടുപോയി മംഗലാപുരത്തെ ലോഡ്ജിലെത്തിച്ചു. തുടർന്ന് ഒരു സ്ത്രീയെ മുറിയിലേക്ക് കൊണ്ടുവന്ന് അവരോടൊപ്പം നിർബന്ധിച്ച് നഗ്നചിത്രങ്ങൾ എടുപ്പിച്ചു. ഇത് കാട്ടി ഭീഷണിപ്പെടുത്തി പലപ്പോഴായി 11 ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു. തുടർന്ന് വിട്ടയച്ച ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും പണം ആവശ്യപ്പെട്ട് സമീപിക്കുകയായിരുന്നു. പണം നൽകില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് കാസർകോട്ടേക്ക് തട്ടിക്കൊണ്ടുപോയത്. മുമ്പ് സിനിമാ നിർമ്മാതാവടക്കം നിരവധി പേരെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസുകളിൽ പ്രതികളാണ് പിടിയിലായ ക്വട്ടേഷൻ സംഘമെന്നും പോലീസ് പറഞ്ഞു. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി വൃദ്ധയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു. കോട്ടയം തൃക്കൊടിത്താനത്തെ കാർത്യാനിയമ്മ വധക്കേസിൽ 5 പ്രതികളെയാണ് കോട്ടയത്തെ പ്രത്യേക കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടി ചെങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി കാർത്യാനിയമ്മയെ കൊന്ന് ജഡം കക്കൂസ് ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ്. 2007 സെപ്റ്റംബർ 18 കേസിനാസ്പദമായ സംഭവം. തൃക്കൊടിത്താനം സ്വദേശികളായ രാജൻ, അനിൽകുമാർ, കോട്ടയം പുത്തരങ്ങാടി സ്വദേശി ഷെജി, പായിപ്പാട് സ്വദേശി സുധീഷ്, ചെങ്ങനാശ്ശേരി സ്വദേശി താജുദ്ദീൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ.
മന്ത്രവാദത്തിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന പ്രതികൾ മന്ത്രവാദം നടത്തിവന്ന കാർത്തിയേനിയമ്മയിൽ നിന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താലിയില ഗ്രന്ഥങ്ങൾ കൈക്കലാക്കാനായി നടത്തിയ കൊലപാതകമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതികൾ പൂജയ്ക്കെന്ന വ്യാജേന കാർത്തിയേനിയമ്മയെ വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയി കഴുത്തുചരിച്ച് കൊന്നശേഷം മൃതദേഹം കക്കൂസ് ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കാർത്തിയേനിയമ്മയെ കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അഞ്ചാം പ്രതി താജുദിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചാണ് പ്രത്യേക കോടതി ജഡ്ജി എസ് ഷാജഹാൻ അഞ്ചു പേരെയും വെറുതെ വിട്ടത്. പ്രോസിക്യൂഷനു വേണ്ടി ജോർജ് കുട്ടി ചെറയിലാണ് ഹാജരായത്. പ്രതിഭാഗത്തിനു വേണ്ടി അഭിഭാഷകരായ സുരേഷ് ബാബു തോമസ്, ബോബൻ ടി തെക്കേൽ, കെ പി സുരേഷ് എന്നിവർ ഹാജരായി. ന്യൂസ് ബ്യൂറോ കോട്ടയം. വാളകം കേസിലെ മുഖ്യസാക്ഷി ജാക്സണെ സ്വാധീനിക്കാൻ ശ്രമം. മുച്ചിറി മനോജിനെതിരെ ഇനി വാ തുറക്കരുതെന്നാണ് ആവശ്യം. മറിച്ചാണെങ്കിൽ ജീവച്ഛവമാകുമെന്നും മുച്ചിറി മനോജിന്റെ ആൾക്കാർ ഭീഷണിപ്പെടുത്തിയതായി ജാക്സൺ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. അതേസമയം ജാക്സണെ സിബിഐ രണ്ടാമതും നുണപരിശോധനയ്ക്ക് വിധേയനാക്കി. മുച്ചിറി മനോജ് സുഹൃത്തുക്കളുമായി ചേർന്ന് അധ്യാപകൻ കൃഷ്ണകുമാറിനെ വാളകത്ത് രാത്രി റോഡിൽ തള്ളിയിടുന്നത് കണ്ടുവെന്ന് ജാക്സൺ കൈരളി പീപ്പിളിനോടെയാണ് ആദ്യമായി വെളിപ്പെടുത്തിയത്. സിബിഐയുടെ തന്നെ സാക്ഷിയായ ജാക്സന്റെ വെളിപ്പെടുത്തൽ നിർണായക തെളിവായി. എന്നാൽ ജാക്സനെ സ്വാധീനിക്കാൻ മുച്ചിറി മനോജിന് വേണ്ടി ചിലർ സമീപിച്ചതായും ഓഫറിനൊപ്പം സംഘം ഭീഷണിപ്പെടുത്തിയെന്നും ജാക്സൺ പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മുച്ചിറി മനോജിൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം അടുത്ത് വന്നിരുന്നു, സംസാരിച്ചിരുന്നു. 201% മുച്ചിറി മനോജ് ഈ കേസിൽ പ്രതി ആവത്തില്ല, എങ്കിലും നീ ഇതിൻ്റെ ഒരു കോംപ്രമൈസിന് തയ്യാറാവണം, നീ മിണ്ടാതെ ഇരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇനിയും മിണ്ടിയാൽ നിന്നെ ജീവശവമാക്കുമെന്നും തെളിയാതിരുന്ന കേരള പോലീസാണ് ഏറ്റവും സന്തോഷിക്കുന്നതെന്നും, നീ ഇതോ ഈ കാര്യത്തിൽ മുച്ചിറി മനോജ് അറസ്റ്റിലായാൽ എൻ്റെ കടയിരുന്നൊരു സ്റ്റാഫുണ്ട്, മോബിൻ സിലുക്കോസ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വർഷങ്ങളായിട്ട് മിസ്സിങ്ങാണ്, ആ മിസ്സിങ് കേസ് കൊലപാതകമാകുമെന്നും അതിൽ നീ ഒന്നാം പ്രതിയാവുമെന്നും എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പത്തിലാണ് അദ്ദേഹം മിസ്സിംഗ് ആവുന്നത്, എനിക്കതിനായിട്ട് അറിയത്തുള്ളൂ. അതേസമയം ജാക്സനെ സിബിഐ വീണ്ടും നുണപരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നെ വീണ്ടും 27-ാം തീയതി വീണ്ടും പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു. അവർ പറഞ്ഞത് കൂടുതൽ വിശ്വാസ്യത വരാൻ വേണ്ടിയാണ് പോളിഗ്രാഫ് ടെസ്റ്റിന് വീണ്ടും വിധേയമാക്കുന്നത്. മുച്ചിറി മനോജ് പ്രതിയായാൽ വേറൊരു കേസിൽ ജാക്സനെ പ്രതിയാക്കുമെന്നും സംഘം ഭീഷണിപ്പെടുത്തി. എന്നാൽ സിബിഐ അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും കേസ് അന്വേഷണം വൈകുന്നതിന്റെ കാരണം തനിക്ക് അറിയില്ലെന്നും ജാക്സൺ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ അബ്ദുൽ സലാം ഹാജി വധക്കേസിൽ 7 പ്രതികളെ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരായി കണ്ടെത്തി. ഒരാളെ വിട്ടയച്ചു. കുറ്റക്കാരായ പ്രതികളുടെ ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കവർച്ച ലക്ഷ്യമാക്കി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 4 രാത്രിയാണ് അബ്ദുൽ സലാം ഹാജിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുടുംബത്തിലെ മറ്റുള്ളവരെ ബന്ധുക്കളാക്കി പ്രതികൾ വീട് കൊള്ളയടിച്ചത്. തൃക്കരിപ്പൂർ വെള്ളാട്ട് സ്വദേശിയായ 58-കാരനായ കെവി അബ്ദുൽ സലാം ഹാജി കൊല്ലപ്പെടുമ്പോൾ ഗൾഫിൽ ബിസിനസ്സുകാരനായിരുന്നു. റംസാൻ നോമ്പിന് നാട്ടിൽ വന്നതായിരുന്നു. വിവാഹം ക്ഷണിക്കാനെന്ന വ്യാജേനെയാണ് പ്രതികൾ വീട്ടിൽ പ്രവേശിച്ചത്. സംസാരത്തിനിടയിൽ വായ് മൂടിക്കെട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഭാര്യയെയും മക്കളെയും ബന്ദികളാക്കി കൊള്ളയടിച്ചു. പണവും സ്വർണവും ആഭരണങ്ങളും ഉൾപ്പെടെ 7,00,000 രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയത്. ജില്ലാ പോലീസ് സൂപ്രണ്ട് തോംസൺ ജോസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ 1 ആഴ്ചയ്ക്കുള്ളിൽ മുഖ്യപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം സ്വദേശി മുഹമ്മദ് നൌഷാദ്, കുന്നംകുളം സ്വദേശി മുഹമ്മദ് അസ്കർ, സഹോദരൻ മുഹമ്മദ് ഷിഹാബ്, മലപ്പുറം കണ്ടനകം സ്വദേശി അമീർ, ചങ്ങരക്കുളം ആലക്കോട്ടെ ജസീർ, കണ്ണൂർ ഇടച്ചൊവ്വയിലെ നിമിത്, നീലേശ്വരം തെരുവിലെ മുഹസിൻ എന്നിവരെയാണ് കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 1-ാം പ്രതി നൌഷാദിന്റെ ബന്ധുകൂടിയായ 2-ാം പ്രതി മുഹമ്മദ് റമീസിനെ കോടതി വിട്ടയച്ചു. മറ്റു പ്രതികളെല്ലാം അറസ്റ്റിലായ ശേഷം തടവിലാണ്. 1-ഉം 3-ഉം പ്രതികൾക്കെതിരെ മാത്രമാണ് കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്കെതിരെ കവർച്ച, ഗൂഢാലോചന കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.